മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് ടി കെ രജീഷ് മൊഴി നൽകി. കൊല നടത്തിയത് പണത്തിനു വേണ്ടിയല്ല, പാർട്ടി പറഞ്ഞിട്ടാണെന്നും രജീഷ് അന്വേഷണ സംഘം മുമ്പാകെ മൊഴി നൽകി. രജീഷിനെ വടകര കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ടി കെ രജീഷിനെ വടകര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. വൻ ജനക്കൂട്ടത്തിനിടയിലൂടെ കനത്ത സുരക്ഷയിലാണ് രജീഷിനെ കോടതിയിൽ ഹാജരാക്കിയതും തിരിച്ചുകൊണ്ടുപോയതും. തിരിച്ചറിയൽ പരേഡ് നടത്തുന്നതിനാൽ രജീഷിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. നിർണായക മൊഴികളാണ് അന്വേഷണ സംഘം മുമ്പാകെ രജീഷ് നൽകിയത്. കെ ടി ജയകൃഷ്ണൻ വധമടക്കം 5 കൊലപാതകങ്ങളിൽ താൻ നേരിട്ട് പങ്കെടുത്തിരുന്നു. പക്ഷേ ഒരൊറ്റ കേസിൽ പോലും ഇതുവരെ പ്രതിയായിട്ടില്ല. 2010 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു ചന്ദ്രശേഖരനെ വധിക്കാൻ ആദ്യം പദ്ധതിയിട്ടത്. ടി പി ചന്ദ്രശേഖരൻ പാർട്ടിക്ക് വലിയ ശല്യമായതായും ചന്ദ്രശേഖരനെ വകവരുത്തണമെന്നും സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ കൊടിസുനിയോട് പറഞ്ഞു. കൊടിസുനി കിർമാണി മനോജിനോട് പറഞ്ഞതനുസരിച്ച് കിർമാണി മനോജാണ് തന്നെ വിളിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ സി പി എം തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം പി പി രാമകൃഷ്ണന്റെ വീട്ടിൽ വെച്ചാണ് അന്ന് ഗൂഢാലോചന നടത്തിയത്. 4 തവണ ചന്ദ്രശേഖരനെ വധിക്കാനായി ശ്രമം നടത്തി. ഈ സമയത്തെല്ലാം സി പി എം കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാമചന്ദ്രനും കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ അവസാനമാണ് ചന്ദ്രശേഖരനെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നത്. കുഞ്ഞനന്ദന്റെ നിർദ്ദേശപ്രകാരം കിർമാണി മനോജാണ് തന്നെ വിളിച്ചത്. കുഞ്ഞനന്ദന്റെ വീട്ടിലായിരുന്നു ഗൂഢാലോചന. സംഭവം നടന്ന മെയ് 4 ചന്ദ്രശേഖരനെ കുട്ടു എന്ന രമേഷ് പിന്തുടരുന്നുണ്ടായിരുന്നു. ടി പി ചന്ദ്രശേഖരൻ സഞ്ചരിക്കുന്ന വഴി രമേഷ് അപ്പപ്പോൾ സംഘങ്ങൾക്ക് നൽകി. ഇതനുസരിച്ചാണ് വള്ളിക്കാട് വെച്ച് ടി പി ചന്ദ്രശേഖരന്റെ ബൈക്ക് ഇടിച്ചിട്ട ശേഷം വെട്ടുന്നത്. താനടക്കം 4 പേരാണ് ആദ്യം ഇന്നോവ കാറിൽ നിന്ന് ഇറങ്ങി വെട്ടിയതെന്ന് ടി കെ രജീഷ് മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് സിജിത്തും മറ്റൊരാളും ഇറങ്ങി വെട്ടി. ഇതിനിടയിലാണ് അറസ്റ്റിലായ അണ്ണൻ എന്ന സിജിത്തിന്റെ കയ്യിൽ വെട്ടേൽക്കുന്നത്. സംഘത്തിലുണ്ടായിരുന്ന മുഹമ്മദ് ഷാഫിയാണ് ഏറ്റവും കൂടുതൽ തവണ ചന്ദ്രശേഖരനെ വെട്ടിയത്. സംഭവം നടക്കുമ്പോൾ ചുറ്റും കൂടിയ ആൾക്കാരെ ഓടിക്കാൻ കിർമാണി മനോജിന്റെ കയ്യിലുണ്ടായിരുന്ന ബോംബ് താനാണ് എറിഞ്ഞതെന്നും ടി കെ രജീഷ് അന്വേഷണ സംഘം മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. രജീഷിനെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കെ എസ് ഹരിഹരൻ, മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസ്, എം വി ജയരാജൻ എന്നിവരും ചേരും. അതിനുമുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി. യുവമോർച്ച നേതാവ് കെ ടി ജയകൃഷ്ണൻ വധക്കേസ് പുനരന്വേഷണം ആവശ്യപ്പെട്ട് ജയകൃഷ്ണൻ മാസ്റ്ററുടെ അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. കേസിൽ യഥാർത്ഥ പ്രതികളായോ ഗൂഢാലോചനക്കാരെയോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് കൗസല്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ ചുരുളഴിയുമ്പോൾ കെ ടി ജയകൃഷ്ണന്റെ കൊലപാതകം സംബന്ധിച്ച ഗൂഢാലോചന പുറത്തുവരുന്നതിൽ അമ്മ കൗസല്യക്ക് ആശ്വാസമാണ്. മകന്റെ കൊലപാതകത്തിൽ പങ്കെടുത്ത യഥാർത്ഥ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഇത് നിമിത്തമാകുമെന്നാണ് കൗസല്യ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി ലിസ്റ്റ് അനുസരിച്ചാണ് പ്രതിപട്ടിക അന്നൊരുക്കിയത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രതികളാരും നിയമത്തിനു മുന്നിൽ വന്നില്ല. ഇനി ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നാണ് കൗസല്യയുടെ ആവശ്യം. ഗൂഢാലോചന നടത്തിയാളെയെല്ലാം പൊടിച്ച് പുറത്തു കൊണ്ടുവന്ന് ശിക്ഷിക്കണം. പിന്നെ ഇത് ശരിയണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും. വരും ദിവസം പാർട്ടിയുടെ സഹായത്തോടെ മുഖ്യമന്ത്രിയെയും മറ്റ് നീതിപീഠങ്ങളെയും സമീപിക്കാനാണ് കൗസല്യയുടെ തീരുമാനം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജെ എസ് സാജനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. കെ എസ് ഹരിഹരൻ, ഇന്ന് രജീഷ് പോലീസിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, എങ്ങനെയാണ് സംഭവം നടന്നത്, ആർക്കു വേണ്ടി ചെയ്തു, എങ്ങനെ ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന തരത്തിലാണ് പുറത്തു വന്നിട്ടുള്ളത്. സി പി എം ആരോപിക്കുന്നു ഇതൊരു തിരക്കഥയായി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കഥയായി മാത്രം, അല്ലെങ്കിൽ അത്തരം വാചകങ്ങളായി മാത്രം ഇത് ഒതുങ്ങുമോ. ഈ മാധ്യമങ്ങളിലൂടെ കേട്ട വിവരങ്ങൾ വെച്ചുകൊണ്ട്, ആ സാഹചര്യങ്ങളും വെച്ച് പോലീസിന് അദ്ദേഹം ഈ പ്രതി നൽകിയ മൊഴി വിശ്വസനീയമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതിനെ അവിശ്വസിക്കുന്നില്ല. കാരണം തുടക്കം മുതൽക്കേ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, സി പി എമ്മിൻ്റെ ഉയർന്ന നേതൃത്വം ആലോചിച്ച് നടപ്പാക്കിയ ഒരു കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരൻ്റേത് എന്നാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആ കാര്യം കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയും അത് രജിഷ്ഠനെ പോലെ വളരെ വളരെയധികം സുരക്ഷിതമായി സി പി എമ്മിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞൊരു ക്രിമിനലിലേക്ക്, ഒരു കൊടും കുറ്റവാളിയിലേക്ക് ചെന്നെത്തുകയും പാർട്ടി ആഫീസുകളിൽ നിന്ന് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് മാത്രം കൊലപാതകങ്ങളിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നതിൻ്റെ ഉദാഹരണമായ ഈ രജീഷ് അടക്കമുള്ളവർ നിയമത്തിന് മുമ്പിലേക്ക് വരാനുള്ള സാധ്യത തെളിയുകയും ചെയ്യുക. തീർച്ചയായിട്ടും ഇത് അവർ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി നടത്തിയൊരു കൊലപാതകമല്ല. മറ്റു ചില നേതൃത്വത്തിൻ്റെ, പാർട്ടി നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് കുഞ്ഞനന്ദൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ, കുഞ്ഞനന്ദന് ഉഞ്ചിയത്തെ ഒരു രാഷ്ട്രീയ കാര്യത്തിലൊരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അയാൾ പാനൂർ ഏരിയയിലെ പാർട്ടി നേതാവാണ്. അല്ലെങ്കിൽ പി പി രാമകൃഷ്ണന് ഉഞ്ചിയത്തെ ഒരു കാര്യത്തിൽ താല്പര്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അയാൾ തലശ്ശേരി ഏരിയയിലെ ഒരു നേതാവാണ്.
ഒഞ്ചിയത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കൊലപ്പെടുത്താൻ, റവല്യൂഷൻ മാർക്സ് പാർട്ടി നേതാവിനെ കൊലപ്പെടുത്താൻ തലശ്ശേരി ഏരിയയിലെയും പാനൂർ ഏരിയയിലെയും നേതാക്കൾക്ക് താല്പര്യം വരുന്നത് മറ്റേതൊരു കേന്ദ്രത്തിൽ വെച്ച് അത് വേണം എന്ന് ആവശ്യപ്പെട്ടതോടു കൂടിയാണ്. കുഞ്ഞനന്ദനോട് ഈ കാര്യം താങ്കൾ പറഞ്ഞു. രജീഷ് പാർട്ടി സംരക്ഷണയിൽ സുഖമായി കഴിയുന്ന ആളാണെന്ന്, പക്ഷേ ഇതുവരെ വന്ന വിവരങ്ങൾ വെച്ചിട്ട് രജീഷ് മുംബൈയിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ മുംബൈയിലുണ്ട്. ആ മുംബൈയിലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ജോലി ചെയ്തു, ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടു, അവിടെ ജീവിക്കുന്ന ഒരാളാണ്. മുമ്പ് ജയകൃഷ്ണ മാഷ്ടെ വധക്കേസ് അടക്കമുള്ള 6 കേസുകളിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോഴും പാർട്ടിയുമായി CPMമായി രജീഷിനെ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ എങ്ങനെ കഴിയും? അത് ഈ CPMനെ കുറിച്ച് അറിയുന്ന, കണ്ണൂർ ജില്ലയിലെ CPM നേതാക്കളെക്കുറിച്ചും അവരുടെ ബന്ധങ്ങളെക്കുറിച്ചും അവരുടെ ക്രിമിനൽ സംഘത്തെക്കുറിച്ചും അറിയുന്ന ആർക്കും ഈ കാര്യത്തെക്കുറിച്ച് ഒരു സംശയം ഉണ്ടാവില്ല. നമ്മൾ മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൽ അതേക്കുറിച്ച് കൂടി ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചാൽ മതി. പിന്നെ ബോംബെയിൽ ഇയാൾ താമസിച്ചു എന്നൊക്കെ പറയും, അതൊക്കെ ആരൊക്കെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവരുടെ ബന്ധങ്ങൾ, നാട്ടിലെ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, അവർ ബേക്കറി കച്ചവടം നടത്തുന്ന ആരൊക്കെയാണ്, മൈസൂരിലെയും ബോംബെയിലെയും ബേക്കറി നടത്തിപ്പുകാർക്ക് CPMമായി വല്ല ബന്ധമുണ്ടോ എന്ന കാര്യമൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ട് നമ്മൾ അന്വേഷിച്ചാൽ തന്നെ അറിയുന്ന കാര്യമാണ്. അത് മാധ്യമപ്രവർത്തകർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടിരുന്നത്? ഈ കേസുകളിലൊക്കെ പങ്കെടുത്തിൽ, ജ്യേഷ്ഠമാഷ കേസ്, മറ്റൊരുപാട് കേസുകൾ, അതിലൊക്കെ പങ്കെടുത്തിട്ടും അയാൾ നിയമത്തിന് മുമ്പ് നിന്ന് മാറി നിന്നത് ആരുടെയെങ്കിലും സംരക്ഷണം ഇല്ലാതെ പറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞനന്ദന്റെ പേരാണ് ആവർത്തിച്ച് രജീഷ് പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. താങ്കൾ പറഞ്ഞു കുഞ്ഞനന്ദൻ അത്ര ഒരു താല്പര്യം ഉണ്ടാവാനുള്ള സാധ്യതയില്ല, മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഈ ഗൂഢാലോചന നീങ്ങിയിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യം ഈ പ്രതി തന്നെ മനഃപൂർവ്വം ഒളിച്ചു വെക്കുകയാണോ, അതല്ല മറ്റു കാര്യങ്ങൾ പറഞ്ഞതുപോലെ കുഞ്ഞനന്ദൻ മാത്രമായിരിക്കുമോ നേരിട്ട് പ്രതിയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടാവാൻ സാധ്യത? അതിന് സാധ്യതയുണ്ട്. കുഞ്ഞനന്ദനെ മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും, അത് കുഞ്ഞനന്ദനാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും അത് രജീഷ് അറിയണമെന്നില്ല. കുഞ്ഞനന്ദൻ കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞനന്ദൻ ആ കാര്യം കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞേക്കും. ഞാൻ തിരിച്ചു വരാം. ശ്രീ പി കെ, ഞാൻ പറയുന്നത് കുഞ്ഞനന്ദന് മാത്രമായിട്ട് ചന്ദ്രശേഖരനോട്. ഞാൻ തിരിച്ചു വരാം ശ്രീ ഹരിഹരൻ. പി കെ കൃഷ്ണദാസ്, ജയകൃഷ്ണൻ മാഷ് വധക്കേസിലും രജീഷ് പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പങ്കുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ എന്ന് വരികയും പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്ന് ജയകൃഷ്ണൻ മാഷുടെ അമ്മ പറയുകയും ചെയ്തു. നേരത്തെയും പലപ്പോഴും പാർട്ടി ഈ ആരോപണം ഉന്നയിച്ചിരുന്നു, യഥാർത്ഥ പ്രതികൾ പലരും രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടായിയെന്ന്. ഇന്ന് വന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ വീണ്ടും ഇത്തരം ഒരു പുനരന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്? അതിലുപരിയായിട്ടുള്ള ഉത്തമ ബോധ്യം ഏതെങ്കിലും തലത്തിലുണ്ടോ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ അന്വേഷണ, ജയകൃഷ്ണൻ കൊലപാതകത്തിന് ശേഷം അന്വേഷണ, ആ സമയത്ത് തന്നെ ഞങ്ങൾ രജീഷിന്റെ പങ്കിനെ കുറിച്ച് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരുന്നു. അതായത് ആ പ്രദേശത്തുനിന്ന് കിട്ടിയിട്ടുള്ള ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജയകൃഷ്ണൻ വധക്കേസില് വധത്തില് ഈ രജീഷിന്റെ പങ്കിനെ കുറിച്ച് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചത്. പക്ഷെ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അക്കാര്യം സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണമെന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് ജയകൃഷ്ണന്റെ കൊലപാതകവും അതിനെ തുടർന്നുള്ള അന്വേഷണവും നടന്നിരുന്നത്. തീർച്ചയായും അന്ന് തന്നെ പ്രതികളെ, യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ നീക്കം നടക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇന്ന് രജീഷിന്റെ വെളിപ്പെടുത്തലോടുകൂടി അന്നത്തെ സംശയം ശരിയാണ് എന്ന് വന്നിരിക്കുകയാണ്. സത്യത്തിൽ രജീഷ് മാത്രമല്ല, രജീഷ് പറഞ്ഞത് ഞാനാണ് ജയകൃഷ്ണ മാഷെ ആദ്യം വെട്ടിയതെന്ന്. സത്യത്തിൽ രജീഷ് മാത്രമായിരിക്കില്ല, ഇനിയും ധാരാളം പ്രതികള് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരൊന്നും നിയമത്തിന്റെ മുന്നിൽ എത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇരു അന്ന് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടാത്ത പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ പുനരന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടത്. ശ്രീ കൃഷ്ണദാസ്, 99-ൽ നടന്ന ഈ സംഭവത്തിൽ പിന്നീട് പലതരത്തിലുള്ള ആരോപണങ്ങളും BJP ഉന്നയിച്ചെങ്കിലും CPMന്റെ പ്രാദേശിക നേതാക്കളും ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു പ്രദീപൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തെറ്റായ പ്രതിപട്ടികയാണ് അന്നുണ്ടായത്, അല്ലെങ്കിൽ അത് അവരാരും ഇതിൽ ഉൾപ്പെടാത്തവരാണെന്നുള്ളത് പറയാൻ ഇപ്പോൾ ഈ രജീഷിന്റെ വെളിപ്പെടുത്തൽ മാത്രമാണോ ആധാരമാക്കുന്നത്? അല്ല, ഈ പ്രതികൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർ നിരപരാധികളാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇനിയും പ്രതികൾ ഉണ്ടെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത് ആ സമയത്ത് തന്നെ അന്വേഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ ഞങ്ങൾ അക്കാര്യം വ്യക്തമാക്കിയതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ഇക്കാര്യം സംസാരിച്ചതാണ്. രജീഷിനെ സംബന്ധിച്ച് അന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ ദിവസം രജീഷ് കേരളത്തിന് പുറത്തായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് രജീഷ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടാതെ പോയത്. അത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അന്ന് കേരളം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട്
ഈ രജീഷ് മാത്രമല്ല, ഇനിയും എത്രയോ പ്രതികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനാണ് ഞങ്ങൾ പുനരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ നയനാർ സർക്കാരിന്റെ അവസാനം 99-ലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം പലപ്പോഴും ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും ഒരു പുനരന്വേഷണം ഈ കാര്യത്തിൽ അനിവാര്യമാണെന്നുള്ള ബോധ്യത്തോടുകൂടി രാഷ്ട്രീയമായി ഈ കാര്യത്തിൽ ബി ജെ പി ഒരു നിലപാടെടുക്കുകയും അതിനുവേണ്ടി എന്തെങ്കിലും കാര്യമായി ചെയ്യുകയും ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ സമയത്ത് തന്നെ, അന്ന് ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, ജയകൃഷ്ണൻ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു. യുവമോർച്ച കണ്ണൂർ ജില്ലയിലും സംസ്ഥാന അടിസ്ഥാനത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള UDF ഗവൺമെന്റിനോടും ഇക്കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. CBI അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് രജീഷിന്റെ വെളിപ്പെടുത്തല് ഞെട്ടിപ്പിക്കുന്നതാണ്. അത് ശരിയാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് ഇതിന് നിയമപരമായി ഈ കാര്യത്തിൽ ഒരു പുനരന്വേഷണത്തിനുള്ള മാർഗങ്ങൾ തേടുക, അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് വീണ്ടും പരാതി നൽകുക, അത്തരത്തിൽ കുറെ കൂടി ഗൗരവത്തിലുള്ള നടപടികളിലേക്ക് പാർട്ടിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഒരു 12 വർഷത്തെ അനുഭവം നോക്കിയാൽ? അല്ല, ഇപ്പോൾ രജീഷിന്റെ വെളിപ്പെടുത്തലൊക്കെ ഇപ്പോഴാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം ഞങ്ങൾ ഇപ്പോഴും ഗവൺമെന്റിനെ സമീപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേതൃത്വം അക്കാര്യത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വരാം. പക്ഷേ KS ഹരിഹരൻ, നേരത്തെ താങ്കൾ പറഞ്ഞു കുഞ്ഞനന്ദനാണ് ഇനി പറയേണ്ടത്, ആര് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചതെന്നുള്ളത്. ഈ കേസിൽ ആരാണ് ഗൂഢാലോചന നടത്തിയത്, ഏതറ്റം വരെ ഗൂഢാലോചനയുടെ വേരുകൾ നേടുന്നു എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രസക്തമായിട്ട് അറിയാനുള്ള കാര്യവും. അതിൽ കുഞ്ഞനന്ദൻ എന്നുള്ള ഒരു കണ്ണി മാത്രമാണോ ഇനി അവശേഷിക്കുന്നത്? അങ്ങനെ ഞങ്ങൾ കരുതുന്നില്ല. കാരണം CPM ഒരു ഇത്തരം ഒരു കൊലപാതകം ചെയ്യുമ്പോൾ, തീരുമാനിച്ച് ചെയ്യുമ്പോൾ, അത് ഒരു ഏരിയ കമ്മിറ്റി മെമ്പറുടെ ഉത്തരവാദിത്വമല്ല. ഇത് കണ്ണൂർ ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു സംഭവമാണ്. കാരണം സംഭവം നടന്നത് കോഴിക്കോട് ജില്ലയിലാണ്, നടത്തിയവർ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് അതിൽ പങ്കെടുത്തുണ്ട്. അതുകൊണ്ട് അതിലൊരു ഏകോപനത്തിൻ്റെ കാര്യമുണ്ട്. രണ്ട് ജില്ലാ കമ്മിറ്റികൾക്ക് കീഴിലുള്ള ഏരിയ കമ്മിറ്റികളിൽ നടക്കുന്ന സംഭവങ്ങളിൽ സംസ്ഥാന സമിതിയിൽപ്പെട്ട ആളുകൾക്ക് ഏകോപിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. CPM സംഘടനാ രീതി അങ്ങനെയാണ്. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ സംസ്ഥാന നിലവാരത്തിലുള്ള നേതാക്കൾ അറിഞ്ഞുകൊണ്ട് അവരുടെ പങ്കാളിത്തത്തോടെ, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളോടെ, അവരുടെ സഹായത്തോടെ നടന്ന ഒരു കൊലപാതകമാണ് TP ചന്ദ്രശേഖരൻ്റെത്. ഇത് കഴിഞ്ഞ മെയ് 4 മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ അന്വേഷണം ഒരു ഘട്ടം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ, സത്യസന്ധമായി ഈ അന്വേഷണം ഒരു ഘട്ടം കൂടി മുന്നോട്ട് പോയാൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുമ്പിൽ വരും, യഥാർത്ഥ ഗൂഢാലോചനക്കാർ നിയമത്തിന് മുമ്പിൽ വരും. അത് ഒരുപാട് മുഖംമൂടികളെ, പല പാർട്ടികളുടെയും മുഖംമൂടികളെ വലിച്ചു കീറും. അത് രജീഷിന്റെ അറസ്റ്റോടുകൂടി തെളിയുന്നുണ്ട്. ഇപ്പം യുവമോർച്ച നേതാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വ്യാജ പ്രതികളെയാണ് കൊടുത്തതെന്നുള്ള ഇപ്പോൾ വ്യക്തമായല്ലോ. കൊല നടത്തിയ ആളതിൽ ശിക്ഷിക്കപ്പെട്ടില്ല. ശിക്ഷിക്കപ്പെട്ടവരിൽ പലരും നിരപരാധികളാണ്. വളരെ പാവപ്പെട്ട ഈ സംഭവമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിരപരാധികളായ മനുഷ്യർ ജയിലിൽ പോയിട്ടുണ്ട്, ശിക്ഷ വാങ്ങിയിട്ടുണ്ട്. കുറ്റം ചെയ്ത ആളുകൾ സുരക്ഷിതരായിട്ട് പുറത്തു നിൽക്കുകയാണ്. ഈ ഒരു രീതി കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വളരെ കാലമായി സംഭവിക്കുന്നതെന്നാണ്, അത് അവസാനിപ്പിക്കേണ്ട കാലമായിരിക്കുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയവരും അത് നടപ്പാക്കിയവരും അതിനെ സഹായിച്ചവരടക്കമുള്ള എല്ലാവരും സത്യസന്ധമായ ഒരു അന്വേഷണത്തിലൂടെ നിയമത്തിന് മുമ്പിൽ വരണം എന്ന് ഞങ്ങൾ പറയുന്നത്. ശ്രീ ഹരിഹരൻ, സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നാൽ എന്ന് 1-2 തവണ താങ്കൾ അടിവരയിട്ടു പറഞ്ഞു. അങ്ങനെ നടക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു, അങ്ങനെ തന്നെ നടക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസ കുറവുണ്ടോ? അടുത്ത ഘട്ടത്തെക്കുറിച്ച് എനിക്കൊരു ആശങ്കയുണ്ട്. കാരണം കേരളത്തിലെ പല കേസുകളും ഈ രണ്ട് മുന്നണികളും ചേർന്ന് ഒതുക്കിക്കളഞ്ഞ അനുഭവങ്ങളുണ്ട്. അത് അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട വൻസ്രാവുകൾ പിടികൂടപ്പെടേണ്ട ഘട്ടം വരുമ്പോൾ ചില ഒത്തുതീർപ്പുകൾ മുന്നണികളുടെ നേതൃത്വം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും കേരളത്തിലെ പല മുന്നണികളിലെയും രണ്ട് മുന്നണികളിലെയും പല ഘടകകക്ഷി നേതാക്കളും നിശബ്ദരാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഇതൊരു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ശ്രീ കൃഷ്ണദാസ്, നേരത്തെ താങ്കൾ കണ്ണൂര് എന്ന് പറഞ്ഞു, പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിലാണ് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാനിടയായ സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത് തുറന്നു പറയാനും ഇത് തുറന്നു കാട്ടാനും നേരത്തെ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്? അതായത് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഞങ്ങള് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ AK ആന്റണിയോടും അതിനുശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയോടും ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ്. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അവർ ഉറപ്പു നൽകിയിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ഒന്നും സംഭവിച്ചില്ല. മാത്രമല്ല, ജയകൃഷ്ണൻ കേസ് വിചാരണ ചെയ്ത, അല്ലെങ്കിൽ ജയകൃഷ്ണൻ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ പോലും നൽകിയിട്ടുള്ള തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി
വിധിന്യായത്തിൽ ആനുഷികാംഗികമായ പരാമർശം എന്നുള്ള നിലയിൽ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സൂചിപ്പിക്കുകയും വിധിന്യായം അന്ന് ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞങ്ങള് ഇക്കാര്യം പറഞ്ഞിരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന, ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണങ്ങളൊക്കെ അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളതാണ്. സ്വാഭാവികമായി ഞങ്ങൾ ഇക്കാര്യം നേരത്തെ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇത് ഇക്കാര്യം ജനമധ്യത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴൊക്കെ പ്രതിസന്ധി വന്നിട്ടുണ്ടോ ആ സമയത്ത് കോൺഗ്രസ് സഹായിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് പ്രതിസന്ധി വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും സഹായിക്കാറുണ്ട്. ഒരു പരസ്പര സഹായ സഹകരണ സംഘം എന്നുള്ള നിലക്കാണ് പലപ്പോഴും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ പ്രവർത്തിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ ജയകൃഷ്ണൻ വധത്തിന്റെ പിന്നിലുള്ള ഗൂഢാലോചന ഒക്കെ തമസ്കരിക്കപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടി പി ചന്ദ്രശേഖരൻ വധമുണ്ടായതിന് ശേഷം ആ വധത്തെ ബി ജെ പി അപലപിച്ചെങ്കിൽ കൂടി ആ വധം മുൻനിർത്തി യു ഡി എഫ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കം ഈ സംഭവത്തിൽ കൂടുതൽ വിമർശനങ്ങൾ യു ഡി എഫിന് നേർക്ക് ചൊരിഞ്ഞു. സി പി എമ്മിനെ വേണ്ട പോലെ വിമർശിക്കാൻ ബി ജെ പി ശ്രമിച്ചില്ല എന്നൊരു ആരോപണം യു ഡി എഫ് ഉന്നയിക്കുകയുണ്ടായി. ജയകൃഷ്ണൻ മാഷ് വധക്കേസിൽ കൂടി ഈ പ്രതിക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു തുടരന്വേഷണം ആവശ്യപ്പെട്ട് സി പി എമ്മിനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തി പാർട്ടി മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത കാലത്തായി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം സി പി എമ്മിനോട് അല്പം മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള യു ഡി എഫ് നേതൃത്വത്തിന്റെ വിമർശനത്തെ താങ്കൾ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ടോ? തീർച്ചയായും ഞാൻ തള്ളിക്കളയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയോട് അങ്ങനെ ഒരു മൃദു സമീപനമൊന്നും ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചിരുന്നു, അപലപിച്ചിരുന്നു. ഞങ്ങളൊക്കെ ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയിരുന്നു, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു. മാത്രമല്ല ഇക്കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്കിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞങ്ങൾ പത്രസമ്മേളനത്തിലടക്കം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഒരു ഉദാര സമീപനവും സ്വീകരിച്ചില്ല. പക്ഷെ മറിച്ച് ഒരു ഞങ്ങൾക്ക് മറ്റൊരു ആക്ഷേപമുണ്ട്, ഞങ്ങളത് ഉന്നയിച്ചിട്ടുണ്ട്. അത് നേരത്തെ ശ്രീ ഹരിഹരൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ഞങ്ങളെന്ന് പറഞ്ഞു ഇതിന്റെ ഗൂഢാലോചന പുറത്തു വരുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. ജയകൃഷ്ണൻ കൊലക്കേസിലെ ഗൂഢാലോചന അട്ടിമറിക്കപ്പെട്ടതുപോലെ തന്നെ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ചന്ദ്രശേഖരൻ വധത്തിന് പിന്നിലുള്ള ഗൂഢാലോചനയും അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ അന്ന് നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തില് യു ഡി എഫിനുള്ള പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണെന്നുള്ളത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ മുല്ലപ്പള്ളിയോട് സൂചിപ്പിച്ചിരുന്നു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇക്കാര്യത്തിൽ നടപടി അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അത് ഒരു വീഴ്ച തന്നെയാണ്, അതും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ നിർവാഹവുമില്ല. ശ്രീ ഹരിഹരൻ നേരത്തെ സൂചിപ്പിച്ചതും ശരിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നത് കേരളത്തിൽ ആദ്യമൊന്നുമല്ല, കണ്ണൂരിലും നിരവധി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന്റെ പ്രാധാന്യം, ഈ സംഭവത്തിന്റെ സാഹചര്യം വലുതായി ചൂഷണം ചെയ്യാൻ യു ഡി എഫ് ശ്രമിക്കുന്നു എന്നായിരുന്നു ബി ജെ പിയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. ആ പ്രതികരണത്തെക്കുറിച്ച് യു ഡി എഫ് നേതാക്കൾ അടക്കം ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. കെ ടി ജയകൃഷ്ണൻ മാഷ് വധക്കേസിൽ ഒരു പുനരന്വേഷണം ആവശ്യപ്പെടുന്നതിലൂടെ ഒരുപക്ഷെ സി പി എമ്മിൻ്റെ ഇത്തരം രാഷ്ട്രീയ നിലപാടിനെതിരെ ബി ജെ പി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു തുറന്ന നിലപാടിലേക്ക് വരാൻ ശ്രമിക്കുന്നു. അത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന സമീപനം തന്നെയാണെന്നൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളതിലേക്ക് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീ ഹരിഹരൻ, ഞാനതിൽ ബി ജെ പിയുടെ നിലപാട് എൻ്റെ ഒരു വിഷയമല്ല. ഞാനും പറയുന്നത് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയിൽ നടന്ന വിവിധ പാർട്ടികളിൽപ്പെട്ട ആളുകൾ കൊലയപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ, അതിൽ ബി ജെ പിക്കാരുണ്ട്, സി പി എംകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, എല്ലാവരുമുണ്ട്. അതിൽ പൊതുവിൽ കണ്ടിരുന്ന ഒരു രീതിയുണ്ട്, അതായത് പാർട്ടികളുടെ നേതൃത്വങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയിട്ട് പോലീസിനെ നോക്കുകുത്തിയാക്കി നിയമ വ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയാണ്. ആ പാർട്ടി ഓഫീസുകളിൽ നിന്ന് ലിസ്റ്റ് കൊടുക്കുക, സാക്ഷികളെ കൂറുമാറ്റിക്കുക, അവർ തമ്മിൽ അവസാന ഘട്ടത്തിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കുക, കേസ് പൊളിക്കുക. ആ രീതി ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ പാടില്ല എന്ന് കഴിഞ്ഞ മെയ് 4 മുതൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഞങ്ങളതിന് ആ ആവശ്യം ഉന്നയിച്ചതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ കേസിൽ കുറേ കൂടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും
ഒരു ജാഗ്രതയോടുകൂടിയുള്ള സമീപനം ഉണ്ടായത്, ജനങ്ങൾ വളരെ വിജിലൻ്റ് ആയിട്ട് സൂക്ഷ്മതയോടുകൂടി ഈ പ്രശ്നങ്ങളെ കണ്ടത്, തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിന് ഒരു പരിധിവരെ അതിനെ ഗൗരവത്തിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്, ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ കുറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ CPM പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പരിധിവരെ സത്യസന്ധമായും നിഷ്പക്ഷമായും നിർഭയമായും അവരുടെ ജോലി നിർവഹിച്ചിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഗൂഢാലോചന എന്ന് പറയുന്ന സംഗതി, ഉന്നത രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ നിർഭയമായി പ്രവർത്തിക്കുന്ന രീതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൊള്ളാൻ പറ്റുമോ എന്നൊരു ചെറിയ ആശങ്ക ഞങ്ങൾക്കുണ്ട്. ആ ആശങ്ക ദൂരീകരിക്കേണ്ടത് കേരളത്തിൽ നിലവിലുള്ള ഗവൺമെൻറ്റും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും അതിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മുന്നണികളും ഒക്കെയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ മനുഷ്യർക്ക് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അവസാനത്തേതായിട്ട് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ കാണാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പാർട്ടിപ്പെട്ട ആളും അയാൾ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായം പുലർത്തുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എതിരാളികളാൽ കൊലയപ്പെടാനോ കൊലയപ്പെട്ടതിന് ശേഷം